രാജ്യത്ത് ഇന്ന് ജനപിന്തുണ മുഴുവൻ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന ഭയം വന്നതോടെ രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ മുഖ്യ ശത്രു. തലങ്ങും വിലങ്ങും ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴും രാഹുൽ ഗാന്ധി കൂടുതൽ കൂടുതൽ ശക്തനായി മാറുന്നു എന്നൊരു മറ്റൊരു കാര്യം. പക്ഷേ ആക്രമണത്തിനിടയിൽ സ്വയം പരിക്കേറ്റൊരു ബി ജെ പി എം എൽ എയുടെ അവസ്ഥ നമ്മൾ ഇന്നലെ വാർത്തയായി കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ജാതി അധിക്ഷേപം നടത്താനാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എ ബസവനഗൌഡ പാട്ടീൽ തയ്യാറായത്. അതിനായി അദ്ദേഹം ജാതി സെൻസസിനായി നിരന്തരം ആവശ്യമുന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ വളരെ നിശിതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ ഈ ജനിച്ച രാഹുൽ ഗാന്ധി എന്ന് പോലും അറിയില്ലെന്നും അതിനാൽ ഇക്കാര്യം അന്വേഷിക്കണമെന്നുമാണ് ആ ബി ജെ പി നേതാവ് പറഞ്ഞത്. അതുവഴി അധിക്ഷേപിക്കാനും ഹൈന്ദവ മേഖലയിൽ നിന്നുമൊക്കെ കിട്ടുന്ന വലിയ പിന്തുണ ഇല്ലാതാക്കാനും കഴിയുമോ എന്ന് നോക്കാനായിരുന്നു ബി ജെ പിയുടെ ഒരു ശ്രമം. എന്നാൽ ജനങ്ങളുടെ മറുപടി വന്നിരിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെപ്പോലെയുള്ള ഒരു നേതാവിനെയാണ് ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന് ആവശ്യമെന്നും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ നിൽക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു നേതാവിനെ തന്നെയാണ് തങ്ങൾക്ക് വേണ്ടതെന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രതികരണം. ഇതോടെ ബി ജെ പി ഏറിലായിരിക്കുന്നു. കുത്തിത്തിരിപ്പ് പൊട്ടിപ്പളിഞ്ഞു. മാത്രമല്ല മതേതര രാജ്യത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഇങ്ങനെ വർഗീയം പറഞ്ഞു കളിക്കുന്നവനെയാണ് പരിശോധിക്കേണ്ടത് എന്ന കമൻറ്റുകൾ രാജ്യത്ത് വ്യാപകമായി വന്നിരിക്കുന്നു. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബി ജെ പി നേതാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ജാതി അധിക്ഷേപം നടത്തിയതിനു പുറമേ രാഹുൽ ഗാന്ധിയെ കൺട്രി പിസ്റ്റൾ എന്ന് വരെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുകയാണ് ബി ജെ പി. അങ്ങനെ രാഹുൽ ഗാന്ധിയെ മുഴുവൻ തേജോവധം ചെയ്യാൻ ഈ ജാതി സെൻസസും ഉപയോഗിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഈ രാജ്യത്ത് ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ എല്ലാ പോക്കുകളും എല്ലാ വരവുകളും പൂർണ്ണമായും നിഷേധിക്കുകയും അടച്ചിടുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അതായത് ബി ജെ പി രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ ഒറ്റയ്ക്ക് നേരിട്ട് ആക്രമിക്കുകയും അദ്ദേഹത്തെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുകയും അദ്ദേഹത്തിൻ്റെ വസതി ഒഴിയാൻ പറഞ്ഞ് തെരുവിലേക്ക് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ രാഹുൽ ഗാന്ധി ഉയർന്നു വന്നത്. അതേ തരത്തിലാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്ന പരിപാടികളും സംഭവങ്ങളും എല്ലാം രാഹുൽ ഗാന്ധിയെ ശക്തനാക്കുന്നത്. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി ഏത് ജാതിയിൽപ്പെട്ടവനാണ് ഏത് മതത്തിൽപ്പെട്ടവനാണ് എന്നത് പിറന്നത് പോലും അറിയില്ല എന്ന് അധിക്ഷേപിച്ചപ്പോൾ ഇന്ത്യ ഒന്നാകെ രാഹുൽ ഗാന്ധിയെ കൈപിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ് രാജ്യത്ത് കാണാനായത്.